नमस्ते, ग्रंथपुरेलेक्क स्वागतम्. ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന വീട് ആരുടെന്ന് അറിയാവോ? ഈ അടച്ചിട്ടിരിക്കുന്ന നമ്മുടെ വീട് പ്രിയ നടൻ മോഹൻലാലിന്റെ വീടാണ്. മുടവൻ മുകളിലെ വീടിന് മുന്നിൽ ഒരു റോഡുണ്ട്. ആ റോഡിൽ സൈക്കിൾ ചവിട്ടി ഓടിക്കുന്നതിനിടയിൽ നിലത്ത് വീഴുന്നതാണ് ജീവിതത്തിലെ ആദ്യ ഷോട്ട്. 18-ാം വയസ്സിൽ അദ്ദേഹം അഭിനയിച്ച തിരനോട്ടം എന്ന സിനിമയിലെ ഷോട്ടാണത്. അതാണ് ആദ്യത്തെ ഷോട്ട്. എന്നാൽ മോഹൻലാൽ എന്ന നടൻ വെള്ളിത്തിരയിൽ പിറക്കുന്നത് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, 1980-ൽ. ഇങ്ങനെ മോഹൻലാലിനെ കുറിച്ചുള്ള വ്യത്യസ്തമായ വളരെ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, മോഹൻലാലും കൂട്ടുകാരും. പേര് സൂചിപ്പിക്കുന്നത് പോലെ മോഹൻലാലിനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും കുറിച്ചുള്ള പുസ്തകം. മണിയമ്പിള്ള രാജു, പ്രിയദർശൻ, സുരേഷ് കുമാർ, എം ജി ശ്രീകുമാർ തുടങ്ങി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പങ്കുവെക്കുന്ന ഓർമ്മകളിലൂടെയാണ് ഈ പുസ്തകം സഞ്ചരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പുതരാം നിങ്ങൾക്ക്, ഈ സംഭവങ്ങൾ നിങ്ങൾ ആദ്യമായി കേൾക്കുന്നതായിരിക്കും. അപ്പോൾ പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇത് ആരാണ് എഴുതിയത് എന്നറിയണ്ടേ? ശ്രീ പി ശ്രീകുമാറാണ് ഇതിൻ്റെ രചയിതാവ്. ജന്മഭൂമി പത്രത്തിൻ്റെ ന്യൂസ് എഡിറ്ററാണ് ശ്രീകുമാർ. യൂണിസെഫ്, കേരള മീഡിയ അക്കാദമി ഫെലോഷിപ്പുകൾ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട്. പി ടി ഉഷ മുതൽ പി പരമേശ്വരൻ വരെ, പ്രസ് ഗാലറി കണ്ട സഭ, അമേരിക്കയിലും തരംഗമായി മോദി, അമേരിക്ക കാഴ്ചയ്ക്കപ്പുറം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകങ്ങൾ. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജന്മഭൂമി പബ്ലിക്കേഷൻസ് ആണ്. നിറയെ വർണ്ണചിത്രങ്ങളുള്ള പുസ്തകമാണിത്. മോഹൻലാലും കൂട്ടുകാരും ഒത്തുള്ള അപൂർവ നിമിഷങ്ങൾ ഈ ചിത്രങ്ങളിൽ കാണാം. ഇപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് ശ്രീകുമാർ ഏട്ടൻ സംസാരിക്കുന്നത് കേൾക്കാം. സിനിമാ നടൻ ശ്രീ മോഹൻലാലും അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ കൂട്ടുകാരും ഒത്തുചേരുന്ന ഒരു പരിപാടി മെഗാ ഷോയായിട്ട് ദുബായിൽ ജന്മഭൂമി സംഘടിപ്പിച്ചു. അതിൻ്റെ സംഘാടനത്തിലും മറ്റും അവിടെ പോകാനും ആ പരിപാടിയിൽ സജീവമായി പങ്കെടുക്കാനും അവസരം ലഭിച്ചപ്പോഴാണ് ആ കൂട്ടുകെട്ടിൻ്റെ ശക്തിയും മാസ്മരികതയൊക്കെ നേരിട്ട് ബോധ്യപ്പെട്ടത്. അപ്പോഴാണ് ഇത് സംബന്ധിച്ച് ഈ കൂട്ടുകെട്ടിനെക്കുറിച്ചൊരു സിനിമ ഒരു പുസ്തകം എഴുതിയാൽ എങ്ങനെയെന്ന് തോന്നലുണ്ടാവുകയും അത് ബന്ധപ്പെട്ട സിനിമാ ഫീഡിലുള്ള സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുകയും ചെയ്തപ്പോൾ എല്ലാവരിൽ നിന്നും നല്ല പ്രോത്സാഹനം ലഭിച്ചു. അങ്ങനെയാണ് മോഹൻലാലും കൂട്ടുകാരും എന്ന പേരിൽ തന്നെ ഈ പുസ്തകം എഴുതാൻ അവസരമുണ്ടായത്. അത് കോവിഡിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അതിൻ്റെ പ്രസിദ്ധീകരണവും മറ്റും നീണ്ടുപോയെങ്കിലും വളരെ മനോഹരമായ രീതിയിൽ കാണുന്നവരെല്ലാം കണ്ടവരെല്ലാം നല്ലത് എന്ന് അഭിപ്രായം പറയുന്ന രീതിയിൽ ആ പുസ്തകം ജന്മഭൂമി ഇറക്കി. ശ്രീ മോഹൻലാലാണത് പ്രകാശനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ പ്രിയദർശനായിരുന്നു ആദ്യ കോപ്പി ഏറ്റുവാങ്ങിയത്. സിനിമാ രംഗത്തുള്ളവരൊക്കെ തന്നെ ഈ പുസ്തകത്തെ പ്രശംസിക്കുമ്പോൾ അത് എഴുത്തുകാരൻ എന്ന നിലയിൽ അതിൻ്റെ ആ പുസ്തകം എഴുതിയാണെന്ന നിലയിൽ വളരെ അഭിമാനം തോന്നുന്നു. വളരെ രസകരമായ ഒത്തിരി സന്ദർഭങ്ങൾ മോഹൻലാലും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ മണിയമ്പിള്ള രാജുവും എം ജി ശ്രീകുമാറും ജി സുരേഷ് കുമാറും അശോക് കുമാറും എസ് കുമാറും അങ്ങനെ പ്രിയദർശൻ ഉൾപ്പെടെ എല്ലാവരും ഈ പുസ്തകത്തിൽ ഈ ലാൽ മോഹൻലാലുമായിട്ടുള്ള അവരുടെ കൂട്ടുകെട്ട്, ചെറുപ്പകാലത്തെ സ്കൂൾ കാലത്തെ സാഹചര്യങ്ങൾ, പഠിത്തകാലത്തെ കുസൃതികൾ, സിനിമയിൽ വരാനുണ്ടായ കഷ്ടപ്പാടുകൾ, തുടർന്ന് അവരവരുടെ മേഖലകളിൽ ഉന്നതങ്ങളിൽ എത്തിയിട്ടും ഈ കൂട്ടുകെട്ട് എങ്ങനെ തുടരുന്നു എന്നതിൻ്റെ എന്താ രഹസ്യം, ഇതൊക്കെ പല രീതിയിൽ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് സിനിമയെക്കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതാൻ സാധിച്ചത്. മോഹൻലാലും കൂട്ടുകാരും എന്ന ഈ പുസ്തകത്തിലെ കുറച്ച് സെലക്ട് ചെയ്ത ചില പോർഷൻസ് ആണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. ഇതിലെ രണ്ടാമത്തെ അധ്യായത്തിൽ പ്രിയദർശൻ മോഹൻലാലിനെ കുറിച്ച് വിശദീകരിക്കുന്നത് വായിക്കാം. മോഹൻലാൽ എന്ന മനുഷ്യനില്ലെങ്കിൽ പ്രിയദർശൻ എന്ന സംവിധായകനില്ല. എന്നാൽ പ്രിയദർശൻ എന്ന സംവിധായകൻ ഇല്ലെങ്കിലും മോഹൻലാൽ എന്ന നടൻ ഉണ്ടാകുമായിരുന്നു. കയ്യിൽ അതിനുള്ള കോപ്പുണ്ടായിട്ട് കണ്ട സ്വപ്നമല്ല സിനിമ, ലാൽ ഉണ്ടായതുകൊണ്ട് സംഭവിച്ചതാണ്. ഇത് പലതവണ മക്കളോടും പറഞ്ഞിട്ടുണ്ട്. അവർ കാണുന്നത് അച്ഛൻ്റെ സുഹൃത്തായി മാത്രം, അതിലും എത്രയോ ഉയരെയാണെന്ന് അവരറിയണം. പ്രിയന്റെ തലവര മാറ്റിയത് ആരാണെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ, മോഹൻലാൽ. കുട്ടിക്കാലം മുതലുള്ള ബന്ധമായിരിക്കാം. ഞാൻ എന്ത് വിചാരിക്കുന്നുവോ അത് ലാൽ മനസ്സിലാക്കും. പലർക്കും വേണ്ടി എഴുതി ചെന്നൈയിൽ ലാലിൻ്റെ സഹായത്താൽ ജീവിച്ച കാലമുണ്ടായിരുന്നു. അന്ന് ലാൽ എല്ലാ സിനിമയിലും വില്ലനാണ്,
എല്ലായിടത്തും കൊണ്ടുപോയി എന്നെ പരിചയപ്പെടുത്തും. ഒരിടത്തും രക്ഷപ്പെട്ടില്ല. അങ്ങനെ അവൻ തന്നെ പറഞ്ഞു, നിന്റെ മനസ്സിലുള്ള സിനിമ ഇവിടെയില്ല, നാട്ടിലേക്ക് തിരിച്ചുപോയി ആലോചിക്ക. ലാൽ തന്നെയാണ് എന്നെ വണ്ടി കയറ്റിയത്. നാട്ടിലെത്തി എഴുതിയ സിനിമയാണ് എങ്ങനെ നീ മറക്കും. ലാലിനോട് പറഞ്ഞു, നിന്റെ ഡേറ്റ് കിട്ടിയാൽ എനിക്കൊരു സിനിമയായി എന്ന്. അന്ന് നൽകിയ ഡേറ്റിൽ കിട്ടിയ ഹിറ്റാണ് പ്രിയദർശനെ ഇവിടെ വരെ എത്തിച്ചത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്ത സമയത്ത് ഒരു ദിവസം പോലും ലാൽ വിളിക്കാതിരുന്നിട്ടില്ല. ഒന്ന് ശാന്തമായപ്പോൾ സിനിമ ചെയ്യാനായി വിളിച്ചു തുടങ്ങി. സത്യത്തിൽ എനിക്ക് ശല്യമായി. പലപ്പോഴും ഫോൺ ഓഫ് ചെയ്തു. അയാൾ എന്നെ വലിച്ചു കൊണ്ടുവരികയായിരുന്നു. അങ്ങനെയുണ്ടായ സിനിമയാണ് ഒപ്പം. വീണ്ടും ഒരു ജന്മം കൂടി തന്നു. ദാരിദ്ര്യത്തിലെ ഹ്യൂമർ ഇതുപോലെ ചെയ്യാൻ കഴിയുന്ന ഒരാളെ ഒരു ഭാഷയിലും കണ്ടിട്ടില്ല. മിഥുനം എന്ന സിനിമയിൽ 200 മീറ്റർ ട്രാക്കിലെടുക്കുന്ന നീണ്ടൊരു ഷോട്ടുണ്ട്. പെങ്ങളുടെ കല്യാണം മുടങ്ങിയ ശേഷം അച്ഛൻ്റെ കാലിൽ വീണ് കരയുന്ന ലാലിൻ്റെ ഷോട്ട്. തിക്കുറിശി ചേട്ടനും ലാലും ഉച്ചയ്ക്ക് മുതൽ ചെവിയിൽ പരസ്പരം സംസാരിച്ച് ചിരിക്കുകയാണ്. വിഷയം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. 2 പേജ് ഡയലോഗുണ്ട് ലാലിന്. അത് മറിച്ചു നോക്കുന്നതല്ലാതെ പഠിക്കുന്നില്ല. ഞാൻ ദേഷ്യം പിടിച്ച് ഒരു ഷോട്ട് വെറുതെ എടുത്തു വയ്ക്കാനായി ആക്ഷൻ പറഞ്ഞു. 2 പേജ് ഡയലോഗും തെറ്റാതെ പറഞ്ഞ് അവൻ തിക്കുറിശി ചേട്ടൻ്റെ കാലിൽ വീണ് കരഞ്ഞു. സെറ്റിലെ പലർക്കും കണ്ണു നിറഞ്ഞു. ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ ഏതോ അരഞ്ഞാണത്തെക്കുറിച്ച് പറഞ്ഞ് ചേട്ടൻ്റെ മടിയിൽ തലവെച്ച് ചിരിക്കുകയാണ്. അവർ നേരത്തെ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി. എന്തൊരു ജന്മം! എടാ പോടാ എന്നൊക്കെയാണെങ്കിലും ഇയാൾ എനിക്ക് ഏറെ മുകളിലാണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ആ സീൻ ഇപ്പോഴും നമ്മുടെ എല്ലാം മനസ്സിലുണ്ടല്ലേ. മിഥുനത്തിലെ ആ സീൻ യഥാർത്ഥത്തിൽ പറയുന്നത് നോക്കൂ, അവർ കരയുന്നതാണ് കാണിക്കുന്നതെങ്കിലും സെറ്റിലുണ്ടായിരുന്ന എല്ലാവരും അത് കണ്ട് കരയുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് അതല്ല. അപ്പോൾ അത്രയും വലിയൊരു ടാലൻറ്റഡ് ആക്ടറാണ് മോഹൻലാൽ എന്നുള്ളത് പ്രിയദർശൻ തന്നെ പറയുകയാണ്. പ്രിയദർശൻ എഴുതിയ അനുഭവം ഇതിലെ 2-ാമത്തെ അധ്യായമാണ് കേട്ടോ. ആദ്യത്തെ അധ്യായം എഴുതിയിരിക്കുന്നത് നമ്മുടെ രചയിതാവ് തന്നെയാണ്. ഈ പുസ്തകത്തിൻ്റെ രചയിതാവായ പി ശ്രീകുമാർ തന്നെയാണ് ആദ്യത്തെ അധ്യായം എഴുതിയിരിക്കുന്നത്. അത് മോഹൻലാൽ സമ്പൂർണ്ണ നടൻ എന്ന് പറയുന്ന അധ്യായമാണ്. അതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. 1960 മെയ് 21 പത്തനംതിട്ടയിലെ ഇലന്തൂർ ഗ്രാമത്തിൽ ജനിച്ച മോഹൻലാൽ പഠിച്ചതും വളർന്നതും തിരുവനന്തപുരത്താണ്. സർക്കാർ സർവീസിൽ ലോ സെക്രട്ടറിയായ അച്ഛൻ വിശ്വനാഥൻ നായരുടെയും അമ്മ ശാന്തകുമാരിയുടെയും പ്രിയപ്പെട്ട ഇളയ മകന് കുട്ടിക്കാലത്ത് ഗുസ്തിയിലായിരുന്നു താല്പര്യം. ക്യാമ്പസ് കാലത്ത് തുടർച്ചയായി 2 വട്ടം സംസ്ഥാന ഗുസ്തി ചാമ്പ്യനായിരുന്നു. നോക്കൂ, നമ്മുടെ മോഹൻലാലിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഗുസ്തി. ഗുസ്തി ചാമ്പ്യനായിരുന്നു മോഹൻലാൽ. സൗഹൃദങ്ങളാണ് ലാലിനെ വളർത്തിയത്. അനന്തപുരി സമ്മാനിച്ച സൗഹൃദ കൂട്ടായ്മയിൽ നിന്നാണ് ആദ്യ സിനിമ തിരനോട്ടം പിറന്നത്. നേരത്തെ ഞാൻ തിരനോട്ടം സിനിമയെക്കുറിച്ച് പറഞ്ഞില്ലേ തുടക്കത്തിൽ. തിരനോട്ടം സിനിമ ചെയ്യുമ്പോൾ അപ്പോൾ മോഹൻലാലിൻ്റെ പ്രായം 18 ആണ്. പിന്നെ നായകനാവുന്നത് അതിനൊക്കെ ശേഷമാണ് എന്നുള്ളത് നമുക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു സംഭവമുണ്ട് ഇതിനകത്ത്. മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ കലയോടും കലാകാരന്മാരോടും എന്നും ബഹുമാനവും താല്പര്യവും വെച്ചു പുലർത്തുന്ന മോഹൻലാലിന് അമൂല്യ കലാവസ്തുക്കളോട് പ്രത്യേക മമത തന്നെയുണ്ട്. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ വരകളോടുള്ള ബഹുമാനം തന്നെയാണ് ഗോപി ആശാൻ്റെ കഥകളി വേഷത്തോടും. കാവാലം നാരായണ പണിക്കരുടെ അടുത്ത് ഏകാഗ്രതയോടെയും ആത്മസമർപ്പണത്തോടെയും സംസ്കൃത നാടകം പഠിച്ചതും മജീഷ്യൻ മുതുകാടിൻ്റെ അടുത്ത് എസ്കേപ്പ് ആക്ട് അടക്കമുള്ള സങ്കീർണ ജാലവിദ്യകൾ അഭ്യസിക്കാൻ പോയതും അതേ അർപ്പണബോധത്തോടെയാണ്. അപൂർവ പുരാവസ്തുക്കളുടെ വൻ ശേഖരം സ്വന്തമായിട്ടുള്ള ആളാണ് ലാൽ. ചെന്നൈയിലെ വീട് പുരാവസ്തുകലാ മ്യൂസിയം പോലെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഭാരതത്തിലെ ഏറ്റവും വലിയ ഒറ്റത്തടി നടരാജ വിഗ്രഹമടക്കം പലതും ചില ചരിത്ര ശേഷിപ്പുകളും ശേഖരത്തിലുണ്ട്. പരമ്പരാഗത ചുമർചിത്ര മാതൃകയിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച സൗന്ദര്യലഹരി, ലോകത്തെ ഏറ്റവും വലിയ തഞ്ചാവൂർ ചിത്രം, ഇതെല്ലാം തന്നെ താനാക്കിയ സംസ്കാരത്തിനുള്ള കടം വീട്ടലായാണ് നാളേക്ക് വേണ്ടി താൻ കരുതി വയ്ക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. ഇതെല്ലാം തന്നെ മോഹൻലാലിൻ്റെ ശേഖരത്തിലുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. മോഹൻലാൽ എന്ന നടൻ സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ള അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാരഗ്രാഫ് ഇതിലുണ്ട് കേട്ടോ. പ്രായമായ അമ്മമാരെ സംരക്ഷിക്കാനായി തൃശ്ശൂരിൽ മോഹൻലാലിൻ്റെ രക്ഷകർത്തൃത്വത്തിൽ സൊസൈറ്റി പ്രവർത്തിക്കുന്നു. മാതാപിതാക്കളുടെ പേരിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി വിശ്വശാന്തി ട്രസ്റ്റിന് രൂപം കൊടുത്തു. കേരളത്തിൻ്റെ ആദിവാസി മേഖലയിലും അർബുദ ചികിത്സാ രംഗത്തും വിശ്വശാന്തിയിലൂടെ ശക്തമായ ഇടപെടലുകളാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്.
തിരുവനന്തപുരത്ത് വയോജന ഗ്രാമം, തൃപ്പൂണിത്തുറയിൽ പെർഫോമിംഗ് ആർട്സ് സെന്റർ എന്നിവയും സമൂഹത്തോടുള്ള കടമ നിർവഹിക്കാൻ മോഹൻലാൽ സഹകരിക്കുന്ന സംരംഭങ്ങളാണ്. മലയാളി മനസ്സ് കാത്തുസൂക്ഷിക്കുന്ന മൂല്യങ്ങളുടെ ദൃശ്യവൽക്കരണമാണ് മോഹൻലാൽ സിനിമയിലും ജീവിതത്തിലും അനുവർത്തിക്കുന്നത്. ഈ അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. തൻ്റെ അഭിനയം കൊണ്ട് എഴുത്തുകാരനും സംവിധായകനും മനസ്സിൽ കാണുന്നതിലും ഉയർന്ന തലങ്ങളിലേക്ക് കഥാപാത്രത്തെ കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് ഒരു നടൻ വലിയ നടനാകുന്നത്. അങ്ങനെ ഒരു നടനാണ് മോഹൻലാൽ. ജന്മനാ ഉള്ള പ്രതിഭയ്ക്ക് ഒപ്പം അർപ്പണവും അധ്വാനവും വേണ്ടിവരും കലാകാരന് ഉയരങ്ങളിലെത്താനും ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടാനും. ഇതെല്ലാം മോഹൻലാലിൽ ഒത്തുചേർന്നു. സിനിമാ നടനായിരിക്കുമ്പോഴും സിനിമയേക്കാൾ പ്രധാനമായി അഭിനയത്തെ കാണുന്ന ആളാണ് മോഹൻലാൽ. അഭിനയത്തിൻ്റെ ഏത് മാനദണ്ഡം വെച്ചളന്നാലും ലോക നിലവാരത്തിൽ ഈ നടനുണ്ട്. അഭിനയം ഒരു തപസ്യയായി കാണുന്ന ആൾ. അതുകൊണ്ട് തന്നെയാണ് മലയാളിക്ക് അയാൾ സ്വകാര്യ അഹങ്കാരമാവുന്നത്. ഇതിൽ മോഹൻലാലിൻ്റെ കൂട്ടുകാരായിട്ടുള്ള എം ജി ശ്രീകുമാർ, ജി സുരേഷ് കുമാർ തുടങ്ങിയവരെല്ലാവരും അവരുടെ മോഹൻലാലുമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് കേട്ടോ. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചുള്ള അനുഭവം, സ്കൂളിൽ വെച്ച് നടന്ന സംഭവം. കാരണം ഇവരെല്ലാവരും ഒരേ സമയത്ത് പഠിച്ചവനാണല്ലോ, ഒരേ സ്കൂളിൽ പഠിച്ചവനാണ്. അപ്പം അത്തരത്തിലുള്ള അനുഭവങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. വളരെ നല്ല പുസ്തകമല്ലേ. ലോക സിനിമയിൽ തന്നെ അത്ഭുതമാണ് തിരുവനന്തപുരത്തെ ഈ ചങ്ങാതിക്കൂട്ടം. ഒന്നിച്ച് പഠിച്ച്, ഒന്നിച്ച് കളിച്ച്, സിനിമ എന്ന ഒരേ സ്വപ്നം കണ്ട് ഒന്നായി മുന്നേറിയവരാണ് ഇവരെല്ലാവരും. അവരവരുടെ മേഖലയിൽ ഒന്നാമത് എത്തിയിട്ടുമുണ്ട്. അവരെക്കുറിച്ചും അവരുടെ സൗഹൃദങ്ങളെക്കുറിച്ചുമുള്ള ലഘു വിവരണമാണ് ഈ പുസ്തകം. എല്ലാവർക്കും ഗ്രന്ഥപുരയിൽ ഇന്ന് അവതരിപ്പിച്ച മോഹൻലാലും കൂട്ടുകാരും എന്ന് പറഞ്ഞ ഈ പുസ്തകം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു പുസ്തകവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.